നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നടിയെ ആക്രമിച്ച കേസിലെ നിലപാടും പ്രതിയായ ദിലീപിനെ തിരിച്ചെടുത്തും താരസംഘടനയായ അമ്മയ്ക്കെതിരെ വൻ പ്രതിഷേധം ഉയർന്നു വരാൻ കാരണമായിരുന്നു അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവർ അപകാസ്യരാകാനും ദിലീപ് വിവാദം കാരണമായിരുന്നു മോശമായ ഇമേജ് നന്നാക്കാനുള്ള ശ്രമത്തിലാണ് താരസംഘടന ഇപ്പോൾ അമ്മയിലെ അംഗങ്ങളായ താരങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ വാട്സപ്പിൽ നൽകിയിരിക്കുകയാണ് നേതൃത്വം അമ്മയിലെ അംഗങ്ങളായ താരങ്ങളെ പരസ്യ പ്രസ്താവന നടത്തുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ളതാണ് പുതിയ സർക്കുലർ മാധ്യമങ്ങൾക്ക് മുന്നിൽ താരങ്ങൾ നടത്തുന്ന പ്രസ്താവനകളിലൂടെ സംഘടനയ്ക്കുണ്ടാവുന്ന പേരുദോഷം മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശം സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞ് അപകാസരാവരുതെന്നും സർക്കുലറിൽ പറയുന്നു താരങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കകത്ത് തന്നെ പറഞ്ഞു തീർക്കണമെന്നും അമ്മ ആവശ്യപ്പെടുന്നു ആക്രമിക്കപ്പെട്ട നടി ഗീതു മോഹൻദാസ് റിമാ കല്ലിങ്കൽ രമ്യ നമ്പീഷൻ എന്നിവരുടെ രാജി ലഭിച്ചതായും സർക്കുലറിൽ സ്ഥിരീകരിക്കുന്നു ഇവരിൽ രണ്ടുപേരുടെ രാജി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന മോഹൻലാലിന്റെ വാദത്തിന് വിരുദ്ധമാണ് സർക്കുലറിലുള്ളത് കൊച്ചിയിൽ അടുത്ത മാസം ഏഴിന് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു വാട്സപ്പ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ആറു പേജ് വരുന്ന സർക്കുലറിൽ എവിടെയും വിമൻ ഇൻ സിനിമാ കളക്റ്റീവിനെക്കുറിച്ചോ അവർ ഉന്നയിച്ച പ്രശ്നങ്ങളെക്കുറിച്ചോ പരാമർശങ്ങളില്ല അതേസമയം അമ്മയിലെ കൂടി അംഗങ്ങളായ നടിമാരുമായി ചർച്ച നടത്തുന്ന കാര്യം സർക്കുലറിൽ പറയുന്നുമുണ്ട് ഡബ്ല്യു സി സിയിലെയും അമ്മയിലെയും അംഗങ്ങളായ പാർവതി പത്മപ്രിയ രേവതി എന്നിവർ സംഘടനാ നേതൃത്വത്തിന് ദിലീപ് വിഷയം ഉയർത്തിക്കാട്ടി കത്ത് നൽകിയിരുന്നു ഈ കത്ത് ചർച്ച ചെയ്യുമെന്ന് അമ്മ നേതൃത്വം അറിയിച്ചിരുന്നു കത്ത് നൽകിയ അമ്മ അംഗങ്ങളായ നടിമാരുമായി മാത്രമാണ് ചർച്ച നടത്തുക എന്ന് പറയുന്നതിൽ നിന്നും വിമനിൻ കളക്ടീവിനെ താരസംഘടന പൂർണ്ണമായും അവഗണിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത് പാർവതി വിദേശത്ത് പരിപാടിയിൽ പങ്കെടുക്കുന്നുകൊണ്ട് രേവതിയും പത്മപ്രയുമാണ് അമ്മയുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കുക ദിലീപിനെ തിരിച്ചെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് നടിമാർ കത്ത് നൽകിയിരിക്കുന്നത് താൻ അമ്മയിൽ സജീവമാകാൻ ഇനി ആഗ്രഹിക്കുന്നില്ലെന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു സംഘടനയിലേക്കില്ലെന്ന് ദിലീപ് തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ തുടർ നടപടി അപ്രസക്തമാണെന്ന് അമ്മ സർക്കുലറിൽ പറയുന്നു നടിമാർക്കൊപ്പം ഷമ്മി തിലകൻ ജോയ് മാത്യു എന്നിവരുമായും ഓഗസ്റ്റ് ഏഴാം തീയതി അമ്മ ചർച്ച നടത്തും തിലകനെ മരണത്തിന് ശേഷം പോലും പഠിക്കു നിർത്തുന്ന നിലപാടിനെതിരെയാണ് ഷമ്മി തിലകൻ അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നത് ദിലീപിനെ തിരിച്ചെടുത്ത വിഷയത്തിലെ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ജോയ് മാത്യു നൽകിയ കത്തിന്മേലാണ് അദ്ദേഹവുമായിട്ടുള്ള ചർച്ച നടക്കുക കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ